സോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലെൻഡറിൻ്റെ ഒരു ക്വിക്ക് ടിപ്പ് വീഡിയോ ആണ്. അതായത് ഞാൻ പുതിയതായിട്ട് ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലെൻഡർ ക്വിക്ക് ടിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6-7 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ടോപ്പിക് എടുത്ത്, ബ്ലെൻഡറിൻ്റെ ഫീച്ചേഴ്സ് പല ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഫീച്ചർ എടുത്ത് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ച് അതെങ്ങനെയാണ്, അതെന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഈ ബ്ലെൻഡർ ക്വിക്ക് ടിപ്സിൽ വരുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ റിജിഡ് ബോഡി അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് ബ്ലെൻഡറിലെ ഓരോ ഒബ്ജക്റ്റുകൾക്ക് വേണ്ടിയും ഇതുപോലുള്ള ഓരോ ഒബ്ജക്റ്റുകൾക്ക് എങ്ങനെയാണ് നമ്മൾ റിജിഡ് ബോഡി അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. സോ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നതിന് മുന്നേ ഈ സീൻ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ ഒരു പ്ലെയിൻ, ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഒരു പ്ലെയിനാണ്, ഒരു ഗ്രൗണ്ടായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലെയിനാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പില്ലർ പോലെ കുറേ ഒബ്ജക്റ്റുകളുണ്ട്, എല്ലാം ഒരു പില്ലർ പോലെ ഒരു ചുമര് പോലെ ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് ഒബ്ജക്റ്റുകളാണ്. ആൻഡ് ഇവിടെ ഞാൻ റിജിഡ് ബോഡി അപ്ലൈ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന് ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സി, നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും ഈ പില്ലേഴ്സ് ഇങ്ങനെ കൊളാപ്സ് ചെയ്ത് ഇങ്ങനെ വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. സോ ഞാനിവിടെ ആനിമേഷൻ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, മറിച്ച് ആകപ്പാടെ ചെയ്തിരിക്കുന്നത് ഈ ഒബ്ജക്റ്റുകൾക്ക് റിജിഡ് ബോഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ആദ്യമേ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് പറയാം എന്താണ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒബ്ജക്റ്റിന് വേണ്ടി, ഇപ്പം ഒബ്ജക്റ്റുകൾക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഫിസിക്സ് പരമായിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതായത് എന്താ പറയുക, മാസ്, ഗ്രാവിറ്റി എന്നീ രീതിയിലുള്ള പ്രോപ്പർട്ടീസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. മറ്റ് ഗെയിം എഞ്ചിൻസ്, അതായത് നമ്മുടെ യൂണിറ്റ് പോലുള്ള ഗെയിം എഞ്ചിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. സോ എങ്ങനെയാണ് നമ്മൾ ബ്ലെൻഡറിൽ റിജിഡ് ബോഡി അപ്ലൈ ചെയ്യുന്നത്? റിജിഡ് ബോഡി ബ്ലെൻഡറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഈ ക്യൂബ് നമ്മളോട് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ ആനിമേഷനും തൊട്ട് താഴെയായിട്ട് റിജിഡ് ബോഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആഡ് ആക്റ്റീവും ആഡ് പാസീവും ഉണ്ട്. അതായത് ബേസിക്കലി നമുക്ക് രണ്ട് രീതിയിൽ റിജിഡ് ബോഡി അപ്ലൈ ചെയ്യാൻ കഴിയും, ഒന്ന് ആക്റ്റീവും രണ്ടാമത്തുള്ളത് പാസീവുമാണ്. സോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഈ ആക്റ്റീവും പാസീവും എന്നൊന്ന് മനസ്സിലാക്കണല്ലോ. അപ്പം റിജിഡ് ബോഡി ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് റിജിഡ് ബോഡി കൊടുക്കുകയും ചെയ്യണം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒബ്ജക്റ്റുകളുടെ മൂവ്മെൻറ്റ് നടത്തണം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ആനിമേഷൻ കാണുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഈ പില്ലേഴ്സ് ഇടിഞ്ഞ് വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ പില്ലറിലുള്ള ഓരോ ഒബ്ജക്റ്റുകളും മൂവ് ചെയ്യണം. സോ മൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ടുള്ള റിജിഡ് ബോഡി കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് മൂവ്മെൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവായിട്ടുള്ള റിജിഡ് ബോഡി കൊടുക്കണം. ഞാനിവിടെ ഓൾറെഡി ഈ ഒബ്ജക്റ്റുകൾക്ക് റിജിഡ് ബോഡി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ ഒബ്ജക്റ്റ് എടുക്കുക, റിജിഡ് ബോഡി കൊടുക്കുക, ആൻഡ് ആഡ് ആക്റ്റീവ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പം അറിയാവുന്നൊരു കാര്യമാണ്, നമ്മളങ്ങനെ സിംഗിൾ ഇത്രയും ഒബ്ജക്റ്റുകൾ ഉണ്ടല്ലേ. സോ ഓരോന്നോരോന്ന് ഇൻഡിവിജ്വലി എടുക്കുന്നതിന് പകരം ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ആൻഡ് ഷിഫ്റ്റ് എൽ പിടിച്ചേക്കുക. ഷിഫ്റ്റ് എൽ പിടിച്ചേക്കുമ്പോഴത്തേക്കും ദേ സെലക്ട് ലിങ്ക്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് സെലക്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, നമുക്ക് വേണ്ട പില്ലേഴ്സ് മുഴുവനോടെ നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് സെയിം മെറ്റീരിയൽ ആയതുകൊണ്ടിൻ്റെ പേരിലാണ് കേട്ടോ കിട്ടുന്നത്. സോ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് സെലക്ട് ഒക്കെ ചെയ്യാവുന്നതാണ്, അതൊരു മെത്തേഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഷിഫ്റ്റിൽ കൊടുക്കാവുന്നതാണ്. ഷിഫ്റ്റിൽ ഒരു ഷോർട്ട് കട്ടാണ്. ബ്ലെൻഡർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഷോർട്ട് കട്ട് വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഷിഫ്റ്റിൽ ഇപ്പം നിങ്ങൾ ഈ ഷോർട്ട് കട്ട് മറന്നു പോയെങ്കിൽ അതിന് മറ്റൊരു മാർഗ്ഗമുണ്ട്. അതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ആൻഡ് സെലക്ട് ചെയ്യുന്നു, ആൻഡ് ഇവിടെ കണ്ടോ സെലക്ട് ലിങ്ക്ഡ്. ഈ സെലക്ട് ലിങ്ക്ഡ് തന്നെ വരുന്ന സംഭവമാണ്, സെലക്ട് ലിങ്ക്ഡിനകത്ത് മെറ്റീരിയൽസ്. സോ സെയിം മെത്തേഡാണത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഷിഫ്റ്റിൽ നേരെ കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം സെലക്ട് എടുക്കുന്നു, സെലക്ട് ലിങ്ക്ഡ് എടുക്കുന്നു, ആൻഡ് മെറ്റീരിയൽസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മളിതിന് ആക്റ്റീവ് കൊടുത്തു. ഇനി നമ്മൾ എന്തിനാണ് പാസീവ് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് മൂവ്മെൻറ്റ് കൊടുക്കണ്ടാതെ, മൂവ്മെൻറ്റ് വേണ്ട, പക്ഷെ റിജിഡ് ബോഡി അപ്ലൈ ചെയ്യണം. സോ എങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയേക്കാം. അതായത് സാധാരണ നമ്മളൊരു ക്യൂബ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഇപ്പോൾ ആ ക്യൂബ് ഉണ്ടായിട്ടുണ്ട്. ഈ ക്യൂബ് പ്ലേ ചെയ്ത് ആനിമേഷൻ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും മൂവ് ചെയ്യുന്നില്ലല്ലോ. അപ്പം മൂവ് ചെയ്യാതിരിക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് വെച്ചാൽ പോരെ, എന്തിനാണ് വെറുതെ നമ്മൾ പാസീവ് റിജിഡ് ബോഡി കൊടുക്കുന്നത് എന്ന് ഡൗട്ട് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവം, അതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് വെറുതെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം, വെറുതെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, പാസീവ് റിജിഡ് ബോഡി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനാണ് പാസീവ് റിജിഡ് ബോഡി കൊടുക്കുന്നതെന്ന് നോക്കിയപ്പോൾ മനസ്സിലാക്കാം. സോ ഫോർ എക്സാമ്പിൾ ആയിട്ട്, സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതാണല്ലോ നമ്മുടെ ഈ പ്ലെയിൻ, അതായത് ഗ്രൗണ്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ടല്ലോ. ഈ പ്ലെയിനെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. പ്ലെയിൻ എടുക്കുന്നു, ഡിലീറ്റ് പിടിച്ചേക്കുന്നു. സോ ആ പ്ലെയിൻ പോയി. ഇനി നമുക്ക് ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്യാം. ആനിമേഷൻ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും
ആ പില്ലേഴ്സ് കൊളാപ്സ് ചെയ്ത് താഴോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് വീണ്ടും ഒരു പ്ലെയിൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഷിഫ്റ്റ് എ പ്ലെയിൻ ആൻഡ് സ്കെയില് നമ്മൾ ചെയ്യുന്നു. ഓക്കെ ഓക്കെ, നമ്മൾ സ്കെയിൽ ചെയ്തു. ആ ഒബ്ജക്റ്റ് ഇവിടെ തന്നെ നിൽക്കുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സി, നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റുകൾ നേരെ ഈ ഒബ്ജക്റ്റിനെ കാര്യമാക്കേണ്ടത്, അതായത് പ്ലെയിനിനെ കാര്യമാക്കേണ്ട പ്ലെയർ ഒരു പ്ലെയിൻ ഒരു ഗ്രൗണ്ട് ലെയർ ആയിട്ട് ആക്ട് ചെയ്യാതെ ഇതിനെ താഴോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ അത് പോകാൻ കാരണം ഇതിന് റിജിഡ് ബോഡി അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും എന്തുകൊണ്ടാണ് പാസീവ് റിജിഡ് ബോഡി കൊടുക്കേണ്ടത് എന്ന് മനസ്സിലായി ഞാൻ കരുതുന്നു. നമുക്കൊന്ന് പാസീവ് റിജിഡ് ബോഡി കൊടുക്കാം. ഒബ്ജക്റ്റ് എടുക്കുന്നു, റിജിഡ് ബോഡി എടുക്കുന്നു, ആഡ് പാസീവ് കൊടുക്കുന്നു. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. സി, ഈ ഒബ്ജക്റ്റ് പില്ലർ ഒബ്ജക്റ്റുകൾ ഈ പ്ലെയിൻ ഒബ്ജക്റ്റിനെ മറികടന്ന് താഴോട്ട് പോകുന്നില്ല. സോ എന്തുകൊണ്ടാണ് നമ്മളിപ്പം പാസീവ് റിജിഡ് ബോഡിയും ആക്റ്റീവ് റിജിഡ് ബോഡിയും കൊടുക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ മനസ്സിലായി ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് മറ്റ് പല കൊളീഷൻസും കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ റിജിഡ് ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ് ബ്ലെൻഡറിൽ. സോ നിങ്ങൾക്കിപ്പം റിജിഡ് ബോഡി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു ക്വിക്ക് ടിപ്പ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും ഞാൻ ചാനലിലെ ഈ പ്ലേലിസ്റ്റിൽ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ബ്ലെൻഡർ അറിയാവുന്ന നിങ്ങൾക്ക് ബ്ലെൻഡർ ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബ്ലെൻഡറിൽ തന്നെ ഒരു ഇൻട്രഡക്ഷൻ രീതിയിലുള്ളൊരു ഇച്ചിരി ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിലായിട്ടൊക്കെ അറിയിക്കുക. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഗൈസ് ലേറ്റർ.